നമസ്കാരം അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോളേജുകൾ യൂണിവേഴ്സിറ്റികൾ എന്നിവ നടത്തുന്ന അംഗീകാരമുള്ള കോഴ്സുകൾ പഠിക്കുന്നവർക്ക് വിദ്യാഭ്യാസ ചെലവുകൾ നിർവഹിക്കുന്നതിനും വായ്പ ലഭിക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യു ജി സി എഐസിഡി ഇ തുടങ്ങിയവർ അംഗീകരിച്ച കോഴ്സുകൾക്ക് മാത്രമേ വായ്പ ലഭിക്കുകയുള്ളൂ ബിരുദം ബിരുദാനന്തര ബിരുദം തൊഴിലധിഷ്ഠിത കോഴ്സുകൾ തുടങ്ങി ഇന്ത്യയിൽ പഠിക്കുന്നവർക്ക് പരമാവധി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയും വിദേശത്ത് പഠിക്കുന്നവർക്ക് ഒന്നര കോടി രൂപ വരെയും വായ്പ നൽകുന്നുണ്ട് ഫീസുകൾ ഹോസ്റ്റൽ ചിലവുകൾ പഠനോപകരണങ്ങൾ പുസ്തകം തുടങ്ങി പഠനം പൂർത്തിയാക്കാൻ ആവശ്യമായ ചിലവ് അടിസ്ഥാനമാക്കിയാണ് വായ്പ അനുവദിക്കുക വിദ്യാഭ്യാസ വായ്പ എടുക്കുന്നതിന് ജാമ്യം വസ്തുപണയം തുടങ്ങിയവ നൽകുന്നതിന് വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വിദ്യാഭ്യാസ വായ്പ ഗ്യാരണ്ടി സ്കീം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസ വായ്പ എടുക്കുന്നതിന് ജാമ്യം വസ്തുപണയം തുടങ്ങിയവ നൽകുന്നതിന് വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വിദ്യാഭ്യാസ വായ്പ ഗ്യാരണ്ടി സ്കീം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട് സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെ ഷെഡ്യൂൾഡ് ബാങ്കുകൾ നൽകുന്ന ഏഴര ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് വസ്തുപണയം ആൾ ജാമ്യം എന്നിവ ഒഴിവാക്കിയിരിക്കുന്നു പഠന കാലാവധി പൂർത്തിയാക്കിയ ശേഷം മാത്രമേ വായ്പയുടെ തിരിച്ചടവ് ആരംഭിക്കുകയുള്ളൂ കോഴ്സ് പൂർത്തിയാക്കി പന്ത്രണ്ട് മാസമോ ജോലി കിട്ടി ആറു മാസമോ ഇതിൽ ഏതാണ് ആദ്യം വരുന്നത് എന്ന് കണക്കാക്കിയാണ് വായ്പാ തിരിച്ചടവ് തുടങ്ങേണ്ടത് വിദ്യാഭ്യാസ വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിന് ഇപ്രകാരം നൽകുന്ന സാവകാശമാണ് മൊറട്ടോറിയം മൊറട്ടോറിയം കാലഘട്ടത്തിൽ വായ്പയ്ക്ക് പലിശ നൽകണമെങ്കിലും കൂട്ടുപലിശ ഒഴിവാക്കും മാത്രമല്ല മൊറട്ടോറിയം കാലയളവിൽ പലിശ തുക കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്ക് ചില ബാങ്കുകൾ പലിശ നിരക്കിൽ ഒരു ശതമാനം ഇളവ് നൽകുന്നുണ്ട് വായ്പ ലഭിക്കുമെന്ന ഒറ്റക്കാരെടുത്താൽ കാരണത്താൽ ഏതെങ്കിലും കോഴ്സിനു പോയി ചേരുന്നത് അഭികാമ്യമല്ല അഭിരുചിക്കനുസരിച്ച് ഓരോരുത്തർക്കും അനുയോജ്യമായ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിനാണ് പ്രാധാന്യം നൽകേണ്ടത് മാത്രമല്ല പഠനശേഷം ജോലി ലഭിക്കാനോ സ്വയം തൊഴിൽ ചെയ്ത് വരുമാനം ഉറപ്പാക്കാനോ ഉള്ള സാധ്യതയാണ് കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ജാമ്യമില്ലാതെ ലഭിക്കുമെന്ന് കരുതി പരമാവധി തുക വിദ്യാഭ്യാസ വായ്പയെ എടുക്കുന്നത് യൗനകാലം മുഴുവൻ കടബാധ്യതയിൽ ജീവിക്കുന്നതിന് കാരണമാകും പഠനം പൂർത്തിയാക്കിയാൽ ജോലിയിൽ നിന്നോ സ്വയം തൊഴിലിൽ നിന്നോ ലഭിക്കാവുന്ന വരുമാനത്തിന്റെ മുപ്പത് ശതമാനത്തിൽ താഴെ വരുന്ന തുക മാത്രം തിരിച്ചടവ് വരാവുന്ന തുകയായിരിക്കണം വായ്പയായി എടുക്കേണ്ടത് വായ്പാ തിരിച്ചടവിന് സാധാരണ രീതിയിൽ കൊല്ലം മുതൽ പതിനഞ്ച് കൊല്ലം വരെയാണ് കാലാവധി ലഭിക്കുക മാത്രമല്ല കോഴ്സ് പൂർത്തിയായി കഴിയുമ്പോഴേക്കും ഉന്നത പഠനത്തിന് വീണ്ടും വായ്പ എടുക്കേണ്ടി വന്നാൽ ബാധ്യത താങ്ങാനാകാതെ വരുമെന്നും ഓർക്കുക കോഴ്സുകൾക്ക് പ്രവേശനം തേടുമ്പോൾ വിപണിയിലുള്ള ജോലി സാധ്യതകൾ പിന്നീട് മാറിമറിയുകയും ചെയ്യാം കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ വായ്പയ്ക്ക് ഓൺലൈൻ അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് സൗകര്യമൊരുക്കുന്ന വെബ് പോർട്ടലാണ് വിദ്യാലക്ഷ്മി നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി ലിമിറ്റഡ് ആണ് വിദ്യാഭ്യാസ പോർട്ടൽ സൗകര്യമൊരുക്കിയിരിക്കുന്നത് ബാങ്കുകളിൽ നിന്ന് വിദ്യാഭ്യാസ വായ്പ എടുക്കുന്നതിന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനുണ്ടാകുന്ന കാലതാമസം പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നാൽ സാമ്പത്തിക സേവനങ്ങൾ നൽകുന്ന ബാങ്കിതര ഫിനാൻസ് കമ്പനികൾ എളുപ്പത്തിൽ വിദ്യാഭ്യാസ വായ്പ അനുവദിച്ചു നൽകുന്നു സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഫിൻടെക് സാമ്പത്തിക കമ്പനികൾ നൽകുന്ന വായ്പയ്ക്ക് ചിലവ് കൂടുമെന്ന് പറയേണ്ടതില്ലോ പലിശ സബ്സിഡി വായ്പ ഗ്യാരണ്ടി സ്കീമുകളൊക്കെ വാണിജ്യ ബാങ്കുകൾ നൽകുന്ന വായ്പകൾക്കാണ് ലഭ്യമാകുക പാസ്സായ പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റ് പുതിയ കോഴ്സിന്റെ അഡ്മിഷൻ ലഭിച്ചതിന്റെ തെളിവ് പേര് മേൽവിലാസം പ്രായം എന്നിവ തെളിയിക്കുന്ന രേഖകൾ അപേക്ഷകന്റെ ഫോട്ടോ ഇതിനു പുറമെ രക്ഷിതാവിന്റെ ആധാർ പാൻ കാർഡ് പകർപ്പുകൾ രക്ഷിതാവിന്റെ അല്ലെങ്കിൽ ജാമ്യക്കാരന്റെ വർഷത്തെ ഇൻകം ടാക്സ് എന്നിവയും വരും വിദ്യാഭ്യാസ വായ്പയ്ക്കുള്ള അപേക്ഷ മാതാപിതാക്കളുടെ പഠനം നടത്തുന്ന സ്ഥാപനത്തിന്റെ ഏറ്റവും അടുത്തുള്ള ബാങ്ക് ശാഖയിൽ പഠന സ്ഥലത്തിനടുത്ത് ശാഖയിൽ നിന്ന് വായ്പ ലഭിക്കുന്ന പക്ഷം പഠനം പൂർത്തിയായി കഴിയുമ്പോൾ സ്ഥിരതാമസ സ്ഥലത്തെ ശാഖയിലേക്ക് മാറ്റണം വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്